കർണാടക ഉപതെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ ബി ജെ പി ഏകപക്ഷീയമായ മുൻതൂക്കം നേടിയിരിക്കുകയാണ്. ഇന്നത്തെ കർണാടക രാഷ്ട്രീയത്തിനും ദേശീയ രാഷ്ട്രീയത്തിനും കർണാടകയിലെ ജനവികാരത്തിനും തീർത്തും എതിരായ വിധി. ഈ വിധി ജനങ്ങൾ വിധിച്ചതാണോ, ആരെങ്കിലും മുൻകൂട്ടി തയ്യാറാക്കിയതാണോ എന്ന് ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയെ ഈ ജനവിധിയുമായി കൂട്ടി വായിച്ചാൽ നമുക്ക് സംശയം തോന്നും. വിമതർക്കെതിരെ ശക്തമായ ജനവികാരം ഉയർന്ന പോലീസ് പ്രൊട്ടക്ഷൻ വിമതർമാർ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലിറങ്ങിയ പല മണ്ഡലങ്ങളിലും അവർക്ക് നല്ല മുന്നേറ്റമാണ് ഉണ്ടാക്കാൻ സാധിച്ചിരിക്കുന്നത്. തീർത്തും പ്രതികൂലമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഇവിടെ ജനവിധി തേടുന്ന ഇവർ എങ്ങനെ ഇത്തരത്തിലുള്ള മുൻതൂക്കം ഉണ്ടാക്കിയെടുക്കുന്നു? ഉത്തരം കിട്ടാത്ത ഈ ചോദ്യത്തിന് പിന്നിൽ സംശയങ്ങളുടെ ഒരു ഭാണ്ഡക്കെട്ട് തന്നെയുണ്ട്. നിർണായക തെരഞ്ഞെടുപ്പുകൾ എവിടെ നടന്നാലും അവിടെയെല്ലാം ബി ജെ പി കരസ്ഥമാക്കുക ഏകപക്ഷീയമായ വിജയമായിരിക്കും. ഈ അവസ്ഥയിൽ പശ്ചിമബംഗാളിൽ ബി ജെ പി പരാജയപ്പെട്ടപ്പോൾ അവിടുത്തെ പ്രമുഖ ബി ജെ പി നേതാവ് പറഞ്ഞത് തന്നെയാണ് ഞങ്ങളുടെ മനസ്സിൽ ഉയരുന്ന ചോദ്യം. ഏതെങ്കിലും തരത്തിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് അട്ടിമറിക്ക് ഇവിടെ സാധ്യതയുണ്ടോ? രാജ്യമൊട്ടാകെ ബി ജെ പി ഏകപക്ഷീയ വിജയം നേടുമ്പോൾ എല്ലായ്പ്പോഴും ഉയർന്നു വന്ന ആരോപണങ്ങൾ തന്നെയാണ് ഇവിടെയും ഇവരുടെ തിരഞ്ഞെടുപ്പ് മുന്നേറ്റത്തെ സംശയമുണയിൽ നിർത്തുന്നത്. അല്ലെങ്കിൽ എന്തു സാഹചര്യമാണ് ഇന്ന് കർണാടകയിൽ ബി ജെ പിക്ക് ജയിക്കാനുള്ളത്? ദേശീയ രാഷ്ട്രീയ അങ്ങേയറ്റം ദയനീയം. ഭരിച്ച ചുരുങ്ങിയ മാസത്തിനുള്ളിൽ തന്നെ കർണാടകയിലെ പ്രളയ ദുരിതാശ്വാസ ഫണ്ടിൽ വരെ കൈയിട്ട് വാരിയ ഒരു സർക്കാർ, ജനകീയ വിധിയിലൂടെ തെരഞ്ഞെടുത്തവരെ പണം കൊടുത്ത് അടിമ കച്ചവടം നടത്തിയ ബി ജെ പിക്ക് ഇത്രയും വലിയൊരു വിജയം കർണാടകയിലെ ജനങ്ങൾ കൊടുക്കുമെന്ന് സ്വാഭാവികമായിട്ടും നമുക്ക് ചിന്തിക്കുവാൻ ഒരിക്കലും സാധിക്കുകയല്ല. നിലവിലുള്ള പ്രതികൂല കാലാവസ്ഥയെയും സർക്കാർ വിരുദ്ധ വികാരത്തെയും മറികടക്കുന്ന തിരഞ്ഞെടുപ്പ് തന്ത്രം അതെന്താണ്? അത് ഇവർ തന്നെ തീരുമാനിച്ച് തിരക്കഴുതി മുൻകൂട്ടി നിശ്ചയിക്കുന്നതാണെങ്കിലും പ്രതിപക്ഷ കക്ഷികൾ ഒത്തൊരുമിച്ച് ഇതിനെതിരെ പ്രതിഷേധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.